ഇപ്പോ ഒരു ഗോൾഡ് ജ്വല്ലറിയിൽ പോകുന്നു ഇവർ തന്നെ പ്ലാൻ ചെയ്യാ ഒരു കുടുംബത്തിനെ പറഞ്ഞു വിടും ഒരു 10 പവൻ സ്വർണ്ണം വാങ്ങാൻ പറയും ആ സ്വർണ്ണം വാങ്ങി വന്ന് നാല് ദിവസം കഴിഞ്ഞാൽ ഇതാ ഈ സ്വർണ്ണം ശരിയല്ല ഇതില് കലർപ്പുണ്ട് അവിടെ പോയി ബഹളണ്ടാക്കും ആ ബഹളണ്ടാക്കുമ്പോൾ ഈ യൂട്യൂബർ ഇവരെ പിന്നാലെ ചെയ്യുന്നു കോടികൾ മുടക്കിയ സ്ഥാപനമാണ് ഈ വാർത്ത പുറത്തേക്ക് പോയ പ്രശ്നമാണ് അപ്പോൾ എന്താ അവർ കൈയും കാലും പിടിക്കും നിങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ടോ സെറ്റിൽ ചെയ്യും പോകുന്നവനും കാശ് ഈ പറ എന്താ സ്വർണം വാങ്ങാൻ കാശ് കൊടുത്തത് ഇവര് എന്നെ ഉദാഹരണം പറയാ അങ്ങനെ പല സംഭവങ്ങളും ഇനി പുറത്തു വരാൻ നിൽക്കുക സ്വർണം വാങ്ങാൻ കാശ് കൊടുത്തതാരാ ഈ യൂട്യൂബർ എന്നിട്ട് സ്വർണം വാങ്ങിച്ച് അവരെ കയ്യിൽ വെച്ച് നാല് ദിവസം കഴിഞ്ഞ് ഇതേപോലെ ഈ സ്വർണം മോശമാണെന്ന് വലിയ ജ്വല്ലറുകളായിരിക്കും അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവും എന്നിട്ട് 5-10 ലക്ഷം വാങ്ങുക. നമസ്കാരം. ഷാജൻസ്കറിയ എന്റെ പെങ്ങളെ കെട്ടി കാര്യം തീർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഷാജൻസ്കറിയോട് വ്യക്തിപരമായി യാതൊരു തരത്തിലുള്ള വൈരാഗ്യവുമില്ല. ഇത് എൻ്റെ വാക്കുകളല്ല, ബഹുമാനപ്പെട്ട MLA PV അൻവറിൻ്റെ വാക്കുകളാണ്. PV അൻവർ നിരന്തരമായി ഷാജൻസ്കറിയക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു, കേസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമൂഹ്യ വിഷയം, സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസർ പോലെയാണ് ഷാജൻസ്കറിയ എന്ന തരത്തിലാണ് ഇപ്പോൾ PV അൻവറിൻ്റെ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷാജൻസ്കറിയക്കെതിരെ അതിഗുരുതരമായ ഒരാരോപണവുമായാണ്, അല്ലെങ്കിൽ അതിഗുരുതരമായ ഒരാരോപണം ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന DGP PV അൻവർ കേസ് നൽകിയിരിക്കുന്നത്. അതായത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള, രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും രാജ്യസുരക്ഷയെയും ബാധിക്കുന്ന തരത്തിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ വയർലെസ് സന്ദേശങ്ങൾ ഷാജൻസ്കറിയെ ചോർത്തിയെടുത്തു പാകിസ്ഥാൻ അടക്കമുള്ള വിദേശ രാജ്യങ്ങൾക്ക് വിറ്റു കോടികൾ ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം DGP നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് എന്നാണ് PV അൻവർ തന്നെ വ്യക്തമാക്കിയത്. അപ്പോൾ രാജ്യദ്രോഹ കുറ്റത്തിന് ഒരു കേസ്. ഇപ്പോൾ സ്വർണക്കടക്കാരിൽ നിന്നും ഷാജൻസ്കറിയ കോടികൾ വാങ്ങിയിരിക്കുന്നു എന്നുള്ള പുതിയൊരു ആരോപണവുമായാണ് PV അൻവർ രംഗത്തെത്തിയിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്വർണ്ണക്കടകളുണ്ട്, ജുവല്ലറികളുണ്ട്. ഈ ജുവല്ലറികളിൽ നിന്നെല്ലാം തൻ്റെ ആളുകളെ പറഞ്ഞു വിട്ട് സ്വർണം മേടിപ്പിച്ചു, അല്ലെങ്കിൽ അവരെ കണ്ടു സ്വർണം വാങ്ങിപ്പിച്ചതിന് ശേഷം അവയെല്ലാം ഉരച്ചു നോക്കി അതിൻ്റെ സംശുദ്ധിയിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞ് ഏതെങ്കിലും യൂട്യൂബറെ കൂടെ അയച്ച് കാശിന് വിലപേശി കാശ് കൊള്ളയടിക്കുന്ന ഒരാളാണ് ഷാജൻസ്കറിയ എന്നാണ് ഇപ്പോൾ PV അൻവർ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാജ്യദ്രോഹത്തിന് ഷാജൻസ്കറിയയ്ക്ക് എതിരെ കുറ്റമുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സാമൂഹ്യ പ്രവർത്തകർക്കെതിരെ, നാട്ടിലെ സമ്പന്നരായ നല്ല വ്യക്തിത്വങ്ങൾക്കെതിരെ, സ്ഥാപനങ്ങൾക്കെതിരെയെല്ലാം അധിക്ഷേപകരമായ വാർത്തകൾ ചെയ്യുന്ന ആളാണ് ഷാജൻസ്കറിയ എന്നുള്ളൊരു പരാതി നേരത്തെയുണ്ട്. അതിനുവേണ്ടി ഏതാണ്ട് 160 കേസുകൾ ഷാജൻസ്കറിയയ്ക്ക് മേലെ അദ്ദേഹം തയ്യാറാക്കി വച്ചിരിക്കുന്നു, ബഹുമാന്യനായ നിലമ്പൂർ MLA PV അൻവർ തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയത്. ഇപ്പോഴിതാ പുതിയൊരു കേസ്, അതായത് ദിനം പ്രതി ഓരോ കേസുകൾ അദ്ദേഹം ഷാജൻസ്കറിയയ്ക്കെതിരെ കൊണ്ടുവരുന്നു, ഓരോരോ പുതിയ ആരോപണങ്ങൾ കൊണ്ടുവരുന്നു. ഇതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം ഈ സമൂഹത്തെ, അതായത് കേരള സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ വിപത്തിനെ തുടച്ചു നീക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അൻവർ എടുത്തു പറയുന്നത്. കേരളത്തിലെ ഏറ്റവും അടിയന്തര ശ്രദ്ധ വേണ്ട ഒരു വിഷയം ഷാജൻസ്കറിയ എന്ന മാധ്യമപ്രവർത്തകനും ഷാജൻസ്കറിയയുടെ മറുനാടൻ മലയാളി എന്ന പത്രമാധ്യമത്തെ നിരോധിക്കലും ആണ് എന്നുള്ളതാണ് ഇപ്പോൾ PV അൻവർ പറഞ്ഞു വയ്ക്കുന്നത്. കേരളത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നും തന്നെ വിഷയമല്ല. കേരളത്തിലെ വിലക്കയറ്റത്തെക്കുറിച്ചോ, കേരളത്തിൽ സാധാരണക്കാരന് കഴിഞ്ഞുകൂടാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചോ, ഇതിനെക്കുറിച്ചൊന്നും PV അൻവർ ഒരു കാരണവശാലും അദ്ദേഹത്തിന് ദുഃഖമില്ല, വ്യസനമില്ല. ഒരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ തൻ്റെ കേരളത്തിലെ പ്രജകൾ ഏത് തരത്തിൽ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല. ഷാജൻസ്കറിയ എന്നുള്ളൊരു വിപത്താണ് ഇപ്പോൾ കേരളത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്നുള്ളതാണ് PV അൻവർ സാക്ഷ്യപ്പെടുത്തുന്നത്. ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ തേനും പാലും ഒഴുകും എന്നുള്ള മട്ടിലാണ് PV അൻവറിന്റെ സംസാരം. മറ്റുള്ളവരെല്ലാവരും പേടികൊണ്ടോ അല്ലെങ്കിൽ മടിച്ചതുകൊണ്ടോ ഇനി തങ്ങൾക്കെതിരെ കേസുകൾ കടന്നു വരും എന്നുള്ള ഭയം കൊണ്ടോ ഇത്തരം കാര്യത്തിൽ നിന്നും പിന്മാറുമ്പോൾ, അതായത് ഷാജൻസ്കറിയക്കെതിരെ തിരിയാൻ മനസ്സ് കാണിക്കാതെ പിന്മാറുമ്പോൾ, പേടിച്ച്
കട്ടറിപ്പിട്ട് പേടിച്ച് പിന്മാറുമ്പോൾ താൻ ഒരാളായി നെഞ്ചു വിരിച്ച് നിന്നുകൊണ്ട് തന്റെ സമൂഹത്തിനു വേണ്ടി തന്റെ ജനതയ്ക്ക് വേണ്ടി ഷാജൻ സ്കറിയ എന്ന വിപത്തിനെ തുടച്ചു നീക്കാൻ വേണ്ടി രംഗത്ത് നിൽക്കുന്നു ജനങ്ങൾക്കൊപ്പം ഞാൻ നിൽക്കുന്നു ഈ പോരാട്ടത്തിൽ എനിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരാം ഒരുപക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്നിരിക്കാം അതിലൊന്നും തനിക്ക് പരാതിയില്ല തന്നെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ ഇപ്പോൾ പെരുമാറുന്നത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പി വി അൻവർ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജനത്തിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഏറ്റവും വലിയ കാര്യം ഷാജൻ സ്കറിയ എന്ന മാധ്യമ പ്രവർത്തകനെ ഈ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുക എന്നുള്ളതാണ് പി വി അൻവറിൻ്റെ വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ബാധിച്ചിരിക്കുന്ന വിലക്കയറ്റങ്ങളെക്കുറിച്ചോ ഇന്ധന വിലക്കയറ്റത്തെക്കുറിച്ചോ സാമാന്യ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തെക്കുറിച്ചോ പാചകവാതകത്തിൻ്റെ വിലക്കയറ്റത്തെക്കുറിച്ചോ കുടിവെള്ളക്കരത്തിൻ്റെ വർദ്ധനവെക്കുറിച്ചോ ഇലക്ട്രിസിറ്റി ചാർജിൻ്റെ വൈദ്യുതി ചാർജിൻ്റെ വിലവർദ്ധനക്കുറിച്ചോ ഒന്നും പി വി അൻവർ എന്ന എം എൽ എക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കകളും ഉള്ളതായി കാണുന്നില്ല അദ്ദേഹത്തിനുള്ള ഒരേ ഒരു ആശങ്ക ഷാജൻ സ്കറിയ എന്ന മാധ്യമ പ്രവർത്തകൻ ഈ നാട്ടിലുണ്ടാക്കുന്ന വിപത്താണ് ഇവിടെ എല്ലാത്തിനും അടിസ്ഥാനം ബാക്കി എല്ലാ വിഷയങ്ങളും രണ്ടാമതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പി വി അൻവർ എന്ന ബഹുമാന്യനായ എം എൽ എയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിപത്തിനെ തുടച്ചു നീക്കാൻ വേണ്ടി ഷാജൻ സ്കറിയ എന്ന യൂട്യൂബർമാരുടെ ഹെഡ് ഓഫീസ് അടിച്ച് തകർത്ത് കളഞ്ഞാൽ അതിനെ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും യൂട്യൂബേഴ്സ് ഒരു കാരണവശാലും ഇവിടെ ഉണ്ടാകില്ല തോന്നിയതാരും ആരെക്കുറിച്ചും വിളിച്ചു പറയില്ല ഇത് താൻ ഒരു പ്രതിജ്ഞയായിട്ട് എടുത്തിരിക്കുന്നു ഇത്തരക്കാരെ ഉന്മൂലനം ചെയ്യാൻ താൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു ഇതാണ് ഇപ്പോൾ പി വി അൻവർ സമൂഹത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലുത് തന്നെയാണ് ഇന്നലെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഡി ജി പിക്ക് തെളിവ് സഹിതം കേസ് കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നറിയുന്നത് എങ്ങനെയാണ് ആഭ്യന്തര സുരക്ഷയെക്കുറിച്ചുള്ള അതീവ രഹസ്യമായ സന്ദേശങ്ങൾ ചോർത്തിയെടുത്തതെന്നും ഈ ചോർത്തിയെടുത്ത സന്ദേശങ്ങൾ തനിക്ക് ലഭ്യമായിട്ടുണ്ടെന്നും താൻ അത് മനസ്സിലാക്കിയെടുത്തോളം വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതുമാണ് അൻവർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അൻവറിനിത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം അൻവർ കോടതിയെ ബോധിപ്പിക്കേണ്ടതായി വരും എന്തായാലും അത്തരം കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി ബോധിപ്പിക്കും കാരണം കൃത്യമായ തെളിവുകളില്ലാതെ അദ്ദേഹം ഒന്നും പറയാൻ സാധ്യതയില്ലല്ലോ ഒരു നിയമസഭാ സാമാജികൻ ഒരു കാരണവശാലും ബഹുമാന്യനായ ഡി ജി പിക്ക് ഒരു കള്ളപ്പരാതി കൊടുക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആ പരാതിയിൽ കൃത്യമായ കാര്യങ്ങൾ അൻവർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അൻവറിന് ഈ മെസ്സേജുകൾ ഈ സന്ദേശങ്ങൾ എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം പൊതുജനത്തോട് വരുന്ന ആളുകൾ ഡി ജി പിയോ അൻവറോ വ്യക്തമാക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഷാജൻ സ്കറിയ എന്ന വിപത്തിനെ തുടച്ചു നീക്കാൻ വേണ്ടി അൻവർ പ്രതിജ്ഞാബദ്ധനായി മുന്നോട്ടിറങ്ങിയിരിക്കുന്നു കേരളത്തിൽ മറ്റാരും കാണിക്കാത്ത ധൈര്യത്തോടുകൂടി ചങ്കൂറ്റത്തോടുകൂടി ഇവിടെ പ്രവർത്തിക്കുന്ന യൂട്യൂബർമാർക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അൻവർ എന്ന ബഹുമാന്യനായ ജനപ്രതിനിധി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം ഈ ആംഗിളിൽ കൊടുക്കും മറ്റവൻ ആ ആംഗിളിൽ കൊടുക്കും എന്ന് പറയും ആദ്യം പോയിട്ട് ഭീഷണിപ്പെടുത്തും പൈസ തരണം അല്ലെങ്കിൽ വാർത്ത കൊടുക്കും കൊടുത്തില്ലെങ്കിൽ വന്നിട്ട് ഒരു ചെറിയ ന്യൂസ് കൊടുക്കും ആ ന്യൂസ് വരുന്നതോട് കൂടിയിട്ട് പറയുക അടുത്തത് കൊടുക്കാൻ പോകുന്നു അത് അടുത്തത് കൊടുക്കാൻ പോയിട്ട് അത് കൊടുക്കുന്നതിന് മുമ്പ് ഇവൻ സറണ്ടർ ആയിട്ടില്ലെങ്കിൽ പിന്നെ അവനെ നശിപ്പിച്ചു കളയും കുറെ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇപ്പൊ ഒരു ഗോൾഡ് ജ്വല്ലറിയിൽ പോകുന്നു ഇവർ തന്നെ പ്ലാൻ ചെയ്യുക ഒരു കുടുംബത്തിനെ പറഞ്ഞുവിടും ഒരു 10 പവൻ സ്വർണം വാങ്ങാൻ പറയും ആ സ്വർണം വാങ്ങി വന്ന് 4 ദിവസം കഴിഞ്ഞാൽ ഇതാ ഈ സ്വർണം ശരിയല്ല ഇതില് കലർപ്പുണ്ട് അവിടെ പോയി ബഹളം ഉണ്ടാക്കും ആ ബഹളം ഉണ്ടാക്കുമ്പോൾ ഈ യൂട്യൂബർ ഇവരെ പിന്നാലെ ചെയ്യുന്നു കോടികൾ മുടക്കിയ സ്ഥാപനമാണ് ഈ വാർത്ത പുറത്തേക്ക് പോയ പ്രശ്നമാണ് അപ്പൊ എന്താ അവർ കൈയും കാലും പിടിക്കും നിങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് സെറ്റിൽ ചെയ്യും പോകുന്നവനും കാശ് ഈ പറ എന്താ സ്വർണം വാങ്ങാൻ കാശ് കൊടുത്തത് ഇവര് എന്റെ ഉദാഹരണം പറയാ അങ്ങനെ പല സംഭവങ്ങളും ഇനി പുറത്തു വരാൻ നിൽക്കുക സ്വർണം വാങ്ങാൻ കാശ് കൊടുത്തതാരാ ഈ യൂട്യൂബർ എന്നിട്ട് സ്വർണം വാങ്ങിച്ച് അവരെ കയ്യിൽ വെച്ച് 4 ദിവസം കഴിഞ്ഞ് ഇതേപോലെ ഈ സ്വർണം മോശമാണെന്ന് വലിയ ജ്വല്ലറികളായിരിക്കും അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാവും എന്നിട്ട് 5-10 ലക്ഷം വാങ്ങുക നിങ്ങളൊക്കെ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടത് എന്താ നിങ്ങൾക്ക് കിട്ടണം നമുക്കറിയാം ജീവിതത്തിന് രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവരാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളൊക്കെ എന്ന് എനിക്കറിയാം പക്ഷെ ഇവരുണ്ടാക്കുന്ന ലക്ഷങ്ങളും കോടികളും നിങ്ങൾ ഞെട്ടിപ്പോവും കോടികൾ വാങ്ങിയിട്ടുണ്ട് കേരളത്തിലെ പല വ്യവസായികളിൽ നിന്നും പല സ്ഥാപനങ്ങളിൽ നിന്നും ആർക്കും പരാതിപ്പെടാനല്ല പരാതി കൊടുത്താലെന്താ പരാതി കൊടുത്താൽ പറയും പോലീസ് പറയും നിങ്ങൾ അതിന്റെ തെളിവ് കൊണ്ടുപോവാ ഡിഫമേഷൻ കൊടുക്കും നിങ്ങൾ കോടതിയിൽ പോയിക്കോ പോലീസുകാർക്ക് കേസെടുക്കാൻ പേടി ഈ കാര്യത്തിൽ ഇത് വലിയ വലിയൊരു സാമൂഹിക വിപത്തല്ലേ ഈ ഒരു സാമൂഹിക വിപത്ത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നോണ്ട്
ഞാനും കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്നവര് എനിക്ക് തോന്നി അതിനെതിരെ പോരാടണം എൻ്റെ പാർട്ടി എൻ്റെ ഗവൺമെൻറ് പൂർണ്ണമായും ഈ വിഷയത്തെ സഹായിക്കുന്നുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഇവരൊക്കെ ഇതിനെ സഹായിക്കുന്നതിൻ്റെ കാരണം എന്താ ഇതൊരു പൊതു വിപത്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെ എനിക്കെന്താ ഷാജിൻസ് കറിയറോട് വിരോധം എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിരോധമില്ല എനിക്ക് അദ്ദേഹത്തോടും അതേപോലെയുള്ള ആളുകളോടുള്ള വിരോധം എന്ന് പറയുന്നത് ഈ സാമൂഹ്യ വിരോധമാണ് ഷാജിൻസ് കറി എന്റെ പെങ്ങളെ കല്യാണം കഴിച്ച് കാര്യം തീർത്തിട്ടൊന്നുമില്ലല്ലോ അദ്ദേഹത്തിന്റെ പിന്നാലെ ഞാൻ കൂടുന്നു പറഞ്ഞ എന്ത് അടിസ്ഥാനമുള്ളത് അവനാണ് ഇതിന്റെ ഹെഡ് അവനാണ് ഈ പറയുന്ന ഈ യൂട്യൂബർമാർ ഇപ്പൊ വരുന്ന ഈ പുതിയ ആളുകളെ ഈ അവസരത്തിലേക്ക് എത്തിച്ചു കൊണ്ടുവന്നതിന്റെ എന്താ പറയുക ഹെഡ് ആപ്പീസ് അവനാണ് അവനാണ് ഇതിന്റെ മാർഗനിർദ്ദേശം അവന്റെ പാതയാണ് പിന്തുടരുന്നത് അപ്പൊ ആരിത് ആരംഭിച്ചോ അവനിൽ നിന്ന് തന്നെ ആണ് നമ്മളിത് തിരിച്ചും ആരംഭിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള പോലെയുള്ള ഒരു വിഷയം ഈ സംബന്ധിച്ചില്ല പിന്നെ എനിക്കല്ലേ ഭീഷണിയാ പലരും പറയുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാൻ എനിക്കൊരു പേടിയ കാര്യത്തിലില്ല ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനല്ല ഈ വിഷയത്തിന് ഇറങ്ങിയിട്ടുള്ളത് ഇന്ന് അഞ്ചു വർഷത്തേക്ക് എന്നെ തെരഞ്ഞെടുത്ത ജനങ്ങൾ ചെയ്ത വോട്ടുണ്ട് ആ വോട്ടിൽ രണ്ടു വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ അതിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട് അത് നിറവേറ്റും ഈ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കോടിക്കണക്കിന് മലയാളികൾക്ക് വേണ്ടി വിഷയത്തിൽ നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശത്രുക്കൾ ഉണ്ടാകും എന്ന് എനിക്കറിയാം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നാളെ ഞാൻ പലതും അനുഭവിക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം പക്ഷെ എന്നൊക്കെ അവർ വരുമെന്ന് കരുതി ഒരു പൊതുപ്രവർത്തകൻ നേതാക്ക് ഈ തിന്മയിൽ നിന്ന് നമുക്ക് മാറിയിക്കാൻ കഴിയൂ അത് കഴിയില്ല നമ്മുടെ പാരമ്പര്യം അതല്ല നമ്മുടെ മുൻ തലമുറകൾ ഇവിടെ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ലക്ഷോപലക്ഷം ആളുകൾ മരിച്ചിട്ടില്ലെങ്കിൽ മരിക്കാതെ അവരൊന്നും ഒന്നിനില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടും അത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു ഓരോ തലമുറക്കും അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമ്മൾ നിൽക്കുന്നു അത്രേ ഉള്ളൂ അല്ല ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആഭ്യന്തരമായി ബന്ധപ്പെട്ടോ അല്ല ചില പോലീസ് ഓഫീസർമാർ നിങ്ങളുടെ പോലീസ് സ്ഥിതിയാ നിങ്ങൾ രണ്ട് വാർത്ത കൊടുക്കൊരു ചാനലിനെതിരെ എന്താ ഇപ്പൊ ഇത്രയും വലിയ വൃത്തികേട് ഇവിടെ നടത്തിയിട്ട് മെയിൻ ചാനൽസാണല്ലോ നിങ്ങൾ നിങ്ങൾക്ക് എന്താ ധൈര്യമില്ലാത്തത് നിങ്ങളും അറിയുന്നുണ്ടല്ലോ ഇവര് ചെയ്യുന്ന ശുദ്ധ തമ്മാടിക്കാണ് രാജ്യദ്രോഹമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്താ നിങ്ങൾ വാർത്ത കൊടുക്കാത്തത് നിങ്ങൾക്ക് പേടിയാണ് കാരണം നിങ്ങളെ കൊടുത്തായിരിക്കും മാഡമാണ് അത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുടുംബചരിത്രം അവരാണ് പിന്നെ കുടുംബചരിത്രം എഴുതുന്നത് എന്നിട്ട് നിങ്ങളല്ലാണ്ടാക്കൂ നിങ്ങളൊന്ന് കൊടുക്കുന്നാല് അത് തന്നെയാണ് എല്ലാവരും എടുത്തുന്നത് ഇതിനൊരു മുടക്കില്ലല്ലോ ഒരു റൂമിൽ കയറിയിരുന്ന് അങ്ങോട്ട് പറയല്ലേ പിന്നെ അങ്ങോട്ട് വിടുകല്ലേ അപ്പൊ ഇതൊരു സാമൂഹ്യ വിപത്ത് എന്ന രീതിയിൽ ഈ മുന്നേറ്റത്തിൽ പങ്കെടുക്കേണ്ടവരാ നിങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറയും തൂക്കി നാട്ടിലൂടെ നടക്കാൻ പോലും കറ്റാത്ത കുറച്ചിലാക്കും കാരണം അവർ പറഞ്ഞു പരത്തുന്നത് മുഖ്യധാര മാധ്യമങ്ങൾ മുഴുവൻ കള്ളന്മാരാണെന്ന അവർ കൊടുക്കാത്ത വാർത്തയാണ് ഞങ്ങൾ കൊടുക്കുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ മനസ്സിലാക്കണം അസത്യമായ വാർത്ത കൊടുത്തിട്ട് ഈ അസത്യം നിങ്ങൾ കൊടുത്തില്ല ഞങ്ങൾ യൂട്യൂബർമാരാണ് ഇത് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് എന്താ അവർ വെളിച്ചത്ത് കൊണ്ടുവന്ന് ഈ വ്യക്തിഹത്യല്ലാതെ ആളുകളെ ഇല്ലായ്മ ചെയ്യില്ലാതല്ലാതെ അപ്പൊ നിങ്ങൾക്കെതിരെയും കൂടി അവർ പോരാട്ടം നടത്തുന്നുണ്ട് ഒരിക്കലും നിങ്ങളത് മനസ്സിലാക്കുന്നില്ല അവരിത് മാർക്കറ്റ് ചെയ്യുന്നത് സത്യസന്ധമായ വാർത്തകൾ സർക്കാരിനെതിരായ വാർത്തകൾ അത് നിങ്ങളെ സ്വാധീനിക്കുന്നു ഗവൺമെന്റ് അല്ലെങ്കിൽ വ്യവസായികൾ നിങ്ങളെ സ്വാധീനിക്കുന്നു നിങ്ങൾക്ക് പണം തരുന്നു അതുകൊണ്ട് നിങ്ങൾ വാർത്ത കൊടുക്കുന്നില്ല യഥാർത്ഥം എന്താണ് നേരെ തിരിച്ചാണ് അപ്പോ എന്നോട് ചോദിച്ച പോലീസിന്റെ നടപടി പോലെ ആഭ്യന്തര വകുപ്പ് ശക്തി കുറവാണെന്ന് ചോദിച്ചതിന്റെ ഉത്തരവ് അതാണ് എല്ലാവരെയും മുഴുമുനയിൽ നിർത്തല്ലേ അപ്പൊ ഇതെല്ലാവരും കൂടി ഈ നാട്ടിലെ ഈ ഈ എന്താ പറയാ ഹാർമണി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ എല്ലാവരും ആലോചിക്കേണ്ടതാണ് എനിക്കതിൽ വേറെ വ്യക്തിപരമായൊരു വിഷയമില്ല ഞാനിതിന് ഏറ്റെടുത്തതിന് മുന്നിൽ നിന്നുള്ളൂ അതിന്റെ എക്സ്ട്രീം അതിന്റെ ഏതറ്റം വരെ ജുഡീഷ്യറിയുമായും ഗവൺമെന്റുമായും മുന്നോട്ട് പോകാൻ കഴിയും അതുവരെ നമ്മൾ പോകും.